അല്ലാതെ ഈ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മൂക്കുരു അല്ലാതെ തന്നെ വേറെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൂക്കുരു വരാം. ഇപ്പോൾ പറഞ്ഞത് ഈ ടീനേജ് സമയത്തുണ്ടാകുന്ന മൂക്കുരുവിനെ കുറിച്ചാണ്. ടീനേജ് സമയത്ത് നമുക്ക് മൂക്കുരു ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് സെക്സ് ഹോർമോൺസ് അതായത് ആൻഡ്രോജൻസിൻ്റെ സ്റ്റിമുലേഷൻ നടക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രോമസുഷിരങ്ങളിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് നാച്ചുറലി ഒരു ഓയിൽ സബ്സ്റ്റൻസ് സെക്രിയേറ്റ് ചെയ്യും. അതാണ് സെബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെബം നോർമലി സാധാരണ രീതിയിൽ നിന്നും കൂടുതലായിട്ട് സെക്രിയേറ്റ് ചെയ്യും ഈ ഹോർമോണിൻ്റെ സ്റ്റിമുലേഷൻ കാരണം. അത് രോമസുഷിരങ്ങൾ കൂടുതലുള്ള ഏരിയാസിലാണ്. അപ്പോൾ അത് നമ്മുടെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രോമസുഷിരങ്ങളുള്ളത് നമ്മുടെ മുഖത്താണ്. മുഖം കൂടാതെ തന്നെ നമ്മുടെ നെഞ്ച് പുറകവശം ഇവിടെയൊക്കെ നമുക്ക് ഈ സെബോറിയ ഉണ്ടാകാം. ഈ സെബോറിയ വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്കിന്ന് സാധാരണ രീതിയിൽ ഇളകിപ്പോകാനായിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട്, എക്സ്ഫോളിയേഷൻ എന്ന് പറയും. അപ്പോൾ ആ എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ഇത് ഈ നമ്മുടെ രോമസുഷിരങ്ങൾ അടയുകയും ഇതിനകത്ത് സെബം കെട്ടിക്കിടക്കുകയും അതിനകത്ത് നോർമലി കണ്ടുവരുന്ന സാധാരണ നമ്മുടെ എല്ലാം ശരീരത്തിൽ കണ്ടുവരുന്ന പ്രൊപ്യൂണി ബാക്ടീരിയം എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു ബാക്ടീരിയ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ അതിൻ്റെ പ്രതിരോധ ശേഷി ഉണ്ടാകും. അപ്പോൾ ഈ ബാക്ടീരിയ കൊല്ലാനായിട്ടും ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ടും ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഈ മുഖക്കുരു. നീർക്കെട്ടാണ് മുഖക്കുരു. പാർലറിൽ പോയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുന്നു. അതുപോലെ തന്നെ നല്ല നന്നായിട്ട് അവർ സ്റ്റീം ചെയ്യുന്നു മുഖം. അതുപോലെ തന്നെ പ്ലിക്കർ വെച്ചിട്ട് അതിനകത്ത് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ക്ലീൻ ചെയ്ത് വിടുന്നു. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു വരുന്ന ആൾക്കാരിൽ തൽക്കാലമെങ്കിലും മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുമെങ്കിലും പതുക്കെ പതുക്കെ അവരുടെ മുഖം കറുത്ത് വരുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ? കറുത്ത് വരുന്നതിൻ്റെ കാരണം അതല്ല. കാരണം പലരും പാർലറിൽ പോകുമ്പോഴത്തേക്ക് അവർ ഒരു ഓവർ ദ കൗണ്ടർ പ്രിപ്പറേഷൻസും കൂടെ അവർ അഡ്വൈസ് ചെയ്യും വെളുക്കാനായിട്ടുള്ളതാണ് നിങ്ങളുടെ മൂക്കുരുവിൻ്റെ പാട് പോകാനായിട്ടുള്ളതെന്ന്. അപ്പോൾ പലരും ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലേഴ്സിൽ തന്നെ വെളുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ ഫെയർനെസ്സിന് ഒരു സോ കോൾഡ് ഹൈപ്പ് ഉണ്ട്. അപ്പോൾ മൂക്കുരു ഉണ്ട്, അതിൻ്റെ കൂടെ മൂക്കുരു വന്ന കരി കറുത്ത പാടുകളാകുമ്പോൾ അവർ ഒന്നും കൂടെ വെറിയിടാവും, എസ്പെഷ്യലി ടീനേജ് പിള്ളേ കുട്ടികളെല്ലാം. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ടുള്ള ബ്ലീച്ചിങ് ക്രീംസ് കണ്ടിന്യൂസ്ലി അവർ കൊടുക്കും. അപ്പോൾ ഈ സ്കിൻ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് വിത്തൗട്ട് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ അല്ലാതെ ഇതോടെ നമ്മൾ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് സ്ഥിരമായിട്ട് പുരട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഖത്തിന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. മൈൽഡായിട്ടുള്ള ലീഷൻസ് ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് അതിനെ നമുക്ക് ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന ക്രീംസ് മാത്രം വളരെ ലൈറ്റായിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് മുഖക്കുരുവും പോവും. അത് കാരണം ഉണ്ടാകുന്ന കലകളൊന്നും മുഖത്ത് വരത്തുമില്ല, സാധാരണ രീതിയിൽ നമ്മുടെ മുഖം കിട്ടും. ഈ മുഖത്തുണ്ടാകുന്ന ഒരു ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രശ്നം മുഖത്തുണ്ടാകുന്ന പാടുകളാണ്. അപ്പോൾ ഒരിക്കലും പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അറിയുന്നത് ഈ ഉണ്ടായ പാടുകളൊന്നും മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ മുഖത്തുണ്ടാകുന്ന പാടുകൾ, ഈ മുഖക്കുരു പാടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലകൾ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു 10-15 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അത് സ്കാറല്ലേ കുഴപ്പമില്ല ഇരുന്നോട്ടെ എന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷേ ഇപ്പോഴല്ല, അങ്ങനെയല്ല. നമ്മുടെ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ നമ്മുടെ ഡെർമറ്റോളജി ഡിവിഷൻ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്കാറുകൾ ഒക്കെ നല്ല രീതിയിൽ ചികിത്സയെടുത്ത് നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും നല്ല ലെവൽ ചെയ്ത് ഈ സ്കാറുകളിനെ എല്ലാം ലെവൽ ചെയ്ത് യാതൊരു രീതിയിലും അഭംഗി ഉണ്ടാക്കത്തക്ക രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. എപ്പോഴും ടീനേജുകാർ ചോദിക്കാറുള്ളതാണ്, നമ്മൾ എപ്പോഴും അറിയാം ഈ കറുത്തിരിക്കുന്ന മുഖം നമുക്ക് വെളുപ്പിക്കാനായിട്ട് ക്രീമുകൾക്ക് സാധ്യമാകുമോ എന്നുള്ളത്. പലതരത്തിലുള്ള വെളുപ്പിക്കാൻ പാകമായിട്ടുള്ള പലതരത്തിലുള്ള ക്രീമുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതൊക്കെ തേച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖം നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ചുകൂടെ വെളുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും? അത് ഇന്ത്യൻ മാർക്കറ്റും ആഫ്രിക്കൻ മാർക്കറ്റും ആ ഫ്ലഡഡ് വിത്ത് ദിസ് ഫെയർനെസ് ക്രീംസ്. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കാലം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പലരും കുട്ടികളെ ടീനേജ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് വന്ന് പറയാനോ ഡോക്ടറെ കളറിന് കുഴപ്പമില്ല, സ്കിന്നിൻ്റെ ടോൺ മാത്രം ഒന്ന് ബെറ്റർ ആക്കിയാൽ മതി. എന്നാലും നമ്മുടെ റൂറൽ ഏരിയ ഇപ്പോഴും ആ ഒരു ഫെയർനെസ്സിൽ സോ കോൾഡ് ഹൈപ്പ് അതിപ്പോഴും ഉണ്ട്. പലരും ഫെയർനെസ്സിന് വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ക്രീംസ് മുഖത്ത് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റിറോയിഡ് ക്രീംസ് ഫെയർനെസ് ഉണ്ടാക്കുന്ന ഒരു ക്രീമല്ല, സ്റ്റിറോയിഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് തൊലിയുടെ നിറം പോവുക എന്നു പറയുന്നത്. പലരും ഓവർ ദ കൗണ്ടറായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ ഏതൊരു മരുന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസ് ഇല്ല ഒരിക്കലും. സ്റ്റിറോയിഡ് ബെറ്റനോവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സ്റ്റിറോയിഡ് ക്രീംസ് ബീറ്റമെത്തസോൺ എന്നോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബീറ്റമെത്തസോൺ മൊമിറ്റസോൺ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിറോയിഡ് പല കമ്പനിക്കാരും ഓവർ ദ കൗണ്ടറായിട്ട് അത് സ്റ്റിറോയിഡ് വെളുക്കാനായിട്ടുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ട്
മെഡിക്കൽ സപ്ലൈസുകാർ വഴി കൊടുക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടൈം ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈവൻ ലോങ് ടേം തന്നെ വേണം എന്നില്ല, ഒരു ഒരു മാസം രണ്ട് മാസം അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് പലതരം കോംപ്ലിക്കേഷൻസ് വരും. അതിൽ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോക്കുരു തന്നെയാണ്.